ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒന്നിനായ റമ്പാചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. വാങ്ങിപ്പ് പെരുന്നാളിനു ശേഷം മൂന്നാം ഞായറിലേക്കാണ് നാം ഇവരും ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായ സ്ലീഹാട് സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായ സ്ലീഹാട് സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു തമ്പുരാനെ ഒരു കൂട്ടം ആളുകൾ വന്ന് വാക്കുകൾ കൊണ്ട് തന്നെ തടുക്കുവാൻ ശ്രമിക്കുകയും ആ ഒരു കാര്യത്തെ യേശു തമ്പുരാൻ എങ്ങനെ അതിനെ നേരിട്ടു എന്നുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. വളരെ സൂക്ഷ്മതയോടെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുവാൻ സാധിക്കുന്ന ആ ഒരു വലിയൊരു കാര്യത്തെ വളരെ സൂക്ഷ്മതയോടെ യേശു തമ്പുരാൻ അതിനെ നേരിടുകയാണ് ഉണ്ടായത്. നമുക്കേവർക്കും അറിയാം, റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു നിയമമാണ് അവിടുത്തെ ഏത് പൗരനും അവിടുത്തെ ടെമ്പിൾ ടാക്സ് അല്ലെങ്കിൽ നികുതിപ്പണം അടയ്ക്കണം എന്നുള്ളത്. ആ ഒരു നികുതിപ്പണം അടയ്ക്കുവാൻ വേണ്ടി ആ ഒരു കൂട്ടം ആളുകൾ പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലയോ ശിമോനെ, നിന്റെ ഗുരു നികുതിപ്പണം അടയ്ക്കുന്നില്ലയോ, നിന്റെ ഗുരു എസ്സീറ അടയ്ക്കുന്നില്ലയോ എന്ന്. അപ്പോൾ ശിമോൻ പറഞ്ഞ്, ഉവ്വ്, എൻ്റെ ഗുരു അടയ്ക്കുന്നുണ്ട് എന്ന്. കബർനഹൂമിൽ ചെന്നപ്പോൾ കർത്താവ് ശിമോനോട് ചോദിച്ചു, ശിമോനെ, ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് കരം വാങ്ങുന്നത്? തൻ്റെ പുത്രന്മാരിൽ നിന്നാണോ അതോ മറ്റുള്ളവരിൽ നിന്നാണോ? അപ്പോൾ ശിമോൻ പറഞ്ഞു, അത് മറ്റുള്ളവരിൽ നിന്നാണ്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നാണ് ആ കരം നാം വാങ്ങിക്കുന്നതെന്ന്. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ ഇത് നൽകേണ്ടത് ശരിയായ രീതിയാണോ? കാരണം ഞാൻ പുത്രനായ ദൈവമാണ്, ഇത് അടയ്ക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണോ എന്ന് ശിമോനോട് ചോദിച്ചു. അപ്പോൾ ശിമോൻ ഒന്ന് സംശയ നിഗൂഢമായിട്ട് നിന്നുപോയി. പക്ഷേ കർത്താവ് അവിടെ ചെയ്ത ഒരു വലിയ പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ, ആ നികുതിപ്പണം അടയ്ക്കുകയാണ് ഉണ്ടായത്. കാരണം കർത്താവ് ജീവിച്ചത് അവിടുത്തെ പൗരനായിട്ടാണ്, റോമയിലെ പൗരനായിട്ടാണ് കർത്താവ് ജീവിച്ചത്. ഏതൊരു പൗരൻ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുവോ അവനെ രാജ്യദ്രോഹ കുറ്റത്തിന് ചുമർത്തുകയാണ് അന്നാളിൽ ഉണ്ടായത്. കർത്താവ് ഈ നികുതിപ്പണം അടച്ചത് ഒരു സാധാരണ രീതിയിലല്ല, ഒരു അസാധാരണമായ രീതിയിലാണ്. ശിമോനോട് പറഞ്ഞു, നീ കടൽക്കരയിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വാ തുറന്ന് നോക്കുക, അതിൽ നിന്ന് നിനക്ക് കുറച്ച് പണം ലഭിക്കും, ആ പണം നിനക്കും എനിക്കും വേണ്ടി അവർക്ക് നൽകുക എന്നാണ്. നാം ഓർത്തുകൊള്ളണം, കർത്താവ് പറഞ്ഞത് നിനക്കും എനിക്കും വേണ്ടി, അല്ലെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി അത് നൽകിക്കൊള്ളുക എന്നാണ്. അവിടെ കർത്താവ് ചെയ്തത് അവന് മാത്രമല്ല ആ നികുതി പണം അടച്ചത്, അവൻ്റെ കൂടെ ഉള്ളവന് വേണ്ടി കൂടെയാണ്. പക്ഷെ നമ്മളിൽ പലരും ഇത് ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. നമ്മുടെ അധ്വാന ബലം നമുക്ക് വേണ്ടി മാത്രം മാറ്റുന്ന ഒരു രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. എന്നാൽ കർത്താവ് അവിടെ ചെയ്തത് തൻ്റെ അധ്വാന ഫലം, അല്ലെങ്കിൽ താൻ സ്വരൂപിച്ച ആ പണം തൻ്റെ കൂടെയുള്ളവൻ, തൻ്റെ സഹോദരന് കൂടി അത് നൽകുകയാണ്, സഹോദരന് വേണ്ടി കൂടി അത് നൽകുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരേ സമയം മനുഷ്യനും അതേസമയം തന്നെ ദൈവപുത്രനായ കർത്താവിൻ്റെ അസാധാരണമായ പ്രവൃത്തിയാണ്. തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒട്ടും പിന്മാറാതെ ഉള്ള ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, തന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എളുപ്പത്തിൽ, വേഗത്തിൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തീർക്കുകയല്ലാതെ അതിൻ്റെ സൂക്ഷ്മതയോടെ തന്നെ, അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ അതിനെ തീർക്കുകയാണ് ചെയ്തത്. കാരണം
ഈ വരുന്ന ദിനങ്ങളിൽ കർത്താവിൻ്റെ അന്ത്യകാലം എന്ന് പറയുന്ന രീതിയിലേക്കാണ് കർത്താവ് അല്ലെങ്കിൽ താൻ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെടേണ്ട സമയം ആയി എന്ന് കർത്താവിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ ആ കർത്തവ്യം ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്തതാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു മോട്ടോവാണ് ഈസിനെസ് ഓഫ് ലൈഫ് ഇസ് ദ മോട്ടോ ഓഫ് മോഡേൺ കമ്മ്യൂണിറ്റി. ഈസിനെസ് ആണ്, ഏതൊരു കാര്യം എളുപ്പത്തിൽ ചെയ്തു തീർക്കുക, എത്രയും വേഗം ചെയ്തു തീർക്കുക. നമുക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മടിയും കാര്യക്ഷമതയും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ കർത്താവ് അവിടെ ചെയ്തത് തൻ്റെ അധ്വാന ഫലം കൊണ്ട് അത് നൽകുകയാണ് ചെയ്തത്. ക്രിസ്തീയ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമാണ് കർത്താവ് നമ്മളെ അത് പഠിപ്പിക്കുക ചെയ്തത്. നാം ഏവരും കന്യകയായ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ ദിവസങ്ങൾ കൂടെയാണല്ലോ കടന്നു പോകുന്നത്. കാനൂനികമല്ലെങ്കിൽ പോലും ഒട്ടനവധി അല്ലെങ്കിൽ സഭ അങ്ങോളും ഇങ്ങോളും എല്ലാവരും ഒരുപോലെ നോക്കുന്ന ഒരു നോമ്പാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എസ്തീറ മത്സ്യവും മേകി എങ്ങനെയാണ് ആ ഒരു മത്സ്യം എസ്തീറ നൽകിയത്. ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവർത്തനം മൂലം സ്ലീബ ക്രമത്തിലെ അല്ലെങ്കിൽ സ്ലീബായുടെ മൂന്നാം മണി നമസ്കാരത്തിൽ നാം ഇപ്രകാരം ചൊല്ലുന്നു: കുഞ്ഞാടിനെ വൃക്ഷം നൽകി, തീക്കൽ പാറചിലം നൽകി, എസ്തീറ മത്സ്യവും മേകി. അത് വെറുതെയല്ല നാം പാടുന്നത്, ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികളാണ്, ആ പ്രവൃത്തികളുടെ ഏടുകളാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് കന്യകയായ മാതാവിൽ നിന്ന് മുദ്രം വഹിച്ച വചനമായ ദൈവം ജഡമായി തീർന്ന കർത്താവിൻ്റെ ആ പ്രവൃത്തി. ദൈവം ഭൂമിയിൽ വന്നത് നാം ഏവരെയും സംരക്ഷിക്കുവാനും നമ്മുടെ ആ ഒരു പുനരുത്ഥാനത്തിൻ്റെ നല്ല ജീവിതം നയിക്കുവാനും നമ്മെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയാണ് സ്വയമായി ബലിയായി തീർന്ന ദൈവം തമ്പുരാൻ. അവിടെ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ദൈവം സ്വയമായി തീർന്നത് സ്വയമായി ബലിയായി തീർന്നത് നമുക്ക് വേണ്ടിയാണ്. തൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ച, തന്നെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്തത്. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഈ ഉത്തരവാദിത്വമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പലപ്പോഴും പറയാറുണ്ട്, നിനക്കൊരു ഉത്തരവാദിത്വമില്ലെന്ന്. നമ്മുടെ അധ്യാപകർ നമ്മളോട് പറയാറുണ്ട്, നിനക്കൊരു ഉത്തരവാദിത്വമില്ലെന്ന്. എന്തുകൊണ്ടാണ്? നമുക്ക് അതിനോട് കാര്യക്ഷമത ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നാം ഏവരും ചെയ്യേണ്ടത് ഈ കാര്യക്ഷമതയാണ്. സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും സൂക്ഷ്മതയോടെ സംസാരിക്കുകയും ചെയ്യുവാൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്തീയ ദൗത്യം, നല്ല ക്രിസ്തീയ മൂല്യങ്ങൾ നമുക്ക് നിറവേറുവാൻ സാധിക്കും. ആ ക്രിസ്തീയ മൂല്യങ്ങൾ മുന്നിട്ട് കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.